അപ്പം നമുക്കിന്നൊരു വെറൈറ്റി ഓംലെറ്റ് തയ്യാറാക്കാം. ചെക്ക് ബോർഡ് ഓംലെറ്റ് അപ്പം അത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു പൈപ്പിംഗ് ബാഗ് തയ്യാറാക്കണം. അപ്പം ഞാനിവിടെ ഒരു സിൽവർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് ഞാൻ ആ പൈപ്പിംഗ് ആ ബാഗ് തയ്യാറാക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം. അതല്ലെങ്കിൽ പാൽ പാക്കറ്റ് ഉണ്ടെങ്കിൽ പാൽ പാക്കറ്റിൽ പാലെല്ലാം കളഞ്ഞിട്ട് അതിനകത്ത് നമ്മളിതിന് ഇതിനകത്തൊരു ഫില്ലിങ് തയ്യാറാക്കുന്നുണ്ട്. ആ ഫില്ലിങ് അതിലൊഴിച്ചിട്ട് നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കാം. എന്താണോ നിങ്ങൾക്ക് സൗകര്യം അത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് ഇത് വെച്ചിട്ട് ഞാനൊരു പൈപ്പിംഗ് ബാഗ് തയ്യാറാക്കാം. ഇപ്പം ഞാൻ എന്താ ഒരു പൈപ്പിംഗ് കോണ് ബാഗ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വെക്കേണ്ട ഫില്ലിങ് തയ്യാറാക്കാം. ഇവിടെ ഞാൻ ഒരു ബൗളെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ്, അപ്പം ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഞാനിത് ചെയ്ത് വരുമ്പോൾ ഞാനത് പറഞ്ഞു തരാം നിങ്ങൾ എടുക്കേണ്ട ക്വാണ്ടിറ്റി എങ്ങനെയാണെന്ന്. ഓക്കെ, എന്തായാലും ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. ഞാൻ 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തു. അതുപോലെ തന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർക്കണം. നമ്മളിപ്പോൾ ചേർത്ത് ഇത്രയും സാധനങ്ങളും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഫുഡ് കളർ ചേർക്കണം എന്തിനെന്ന് പറഞ്ഞാൽ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ വീഡിയോക്ക് ഒരു കളർഫുൾ കിട്ടാനായിട്ടാണ് ഞാൻ ചേർക്കുന്നത്. നമുക്ക് ആ ചെക്ക് ബോർഡിൻ്റെ ആ ഒരു കളർ കിട്ടാനായിട്ടാണ് റെഡ് ഫുഡ് കളർ ഞാൻ ചേർക്കുന്നത്. നമ്മൾ ഒഴിച്ച ടൊമാറ്റോ സോസിൻ്റെ കളർ കൊണ്ട് ഒരു കാരണവശാലും നല്ലൊരു റെഡിഷ് കളർ നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാനൊരു അല്പം നമ്മുടെ ഫുഡ് കളർ ചേർത്തത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ തയ്യാറാക്കാം ബാറ്റർ. അപ്പം ഞാൻ തയ്യാറാക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്താണെന്ന്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളെ ബാറ്റർ കിട്ടാനായിട്ട്. അപ്പം നിങ്ങളത് മിക്സ് ചെയ്യുമ്പം കട്ട എന്നും കെട്ടിക്കിടക്കാനായിട്ട് പാടില്ല, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മൾ മിക്സ് റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമുക്ക് ഇതിനെ ഈ പൈപ്പിംഗ് ബാഗിൽ ഇതിൽ ഒഴിക്കാം. അങ്ങനെ ഒഴിച്ച് എന്നിട്ട് ഇതിൻ്റെ ഈ ഭാഗം ഒന്ന് ടൈറ്റ് ചെയ്ത് ഇനി നമുക്കിതിൻ്റെ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി. ഓക്കെ, ഒരല്പം കട്ട് ചെയ്താൽ മതി. ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇതുപോലെ വരച്ചു. ഇനി തിരിച്ച് ഇനി അടുത്ത് ഇവിടെ നിന്ന് അതുപോലെ തന്നെ താഴെ ഇതുപോലെ നമുക്ക് എല്ലാം വരച്ചെടുക്കാം. ഇന്ന് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഇതായിട്ട് കോളായിട്ട് നമ്മളെ ബാറ്റർ ഫില്ല് ചെയ്യാം. നമ്മൾ ഇത് ഫില്ല് ചെയ്താൽ പിന്നെ ഇതാണ് ഒന്നിടവിട്ട് ഒന്നിടവിട്ട് നമുക്കിത് ഫില്ല് ചെയ്യണം. ഇനി ഇതുപോലെ എല്ലാം ഫില്ല് ചെയ്യാം. അപ്പം ഞാൻ എന്താ വരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എടുത്ത മാവിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് എനിക്ക് ഇതുപോലെ ഒരു ഓംലെറ്റും കൂടെ തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങളെടുക്കുന്ന ഫ്രൈയിങ് പാനിൻ്റെ വലിപ്പം അനുസരിച്ച് എടുക്കുന്ന സാധനങ്ങളിൽ വ്യത്യാസം വരും. ഓക്കെ, ഇപ്പം ഞാനെടുത്ത ഫ്രൈയിങ് പാനിൻ്റെ ഇതിന് അളവനുസരിച്ച് എനിക്ക് 2 ഓംലെറ്റ് തയ്യാറാക്കാനായിട്ടുള്ള മിക്സ് എനിക്ക് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിനെ പതുക്കെ സ്റ്റൗവിലോട്ട് വയ്ക്കാം. ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. അപ്പം ഞാനത് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് നമുക്കിതൊന്ന് റെഡി ആയിട്ട് കിട്ടണം. അപ്പം നമുക്കൊരു 3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് ഇതൊന്ന് റെഡി ആയിട്ട് വരും.
ഓക്കെ, അതാ കണ്ടല്ലോ ഇപ്പോൾ തന്നെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഇതുപോലെ ഒന്ന് കുക്കായിട്ട് വരും, അതിനുശേഷം മാത്രമേ നമുക്ക് ഇതിലോട്ട് ഓംലെറ്റ് ഒഴിക്കാനായിട്ട് പറ്റൂ. ഓക്കെ, ഇതാ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഓംലെറ്റ് ഒഴിക്കാം. ഓംലെറ്റിനായിട്ട് ഞാനിവിടെ ഒരു മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ ആ മിക്സിയിലോട്ട് ഒഴിക്കാം. ഞാൻ ഉപ്പ് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ബോർഡ് വരച്ച് വെച്ചില്ലേ അതിലോട്ട് ഈ മുട്ട അതൊക്കെ ഒഴിച്ചു. ഇതിൻ്റെ പതുക്കെ ഇതിൻ്റെ മേലെ കൂടെ ഇതുപോലെ ഒന്ന് ഒഴിച്ച് എടുക്കും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ മുട്ട എല്ലാ ഭാഗത്തും ഒരുപോലെ കിട്ടണം. ഓക്കെ, നമ്മൾ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിയാതെ ഒരു പ്ലേറ്റിലോട്ട് എടുക്കാം. ഇനി ഒരു ഭാഗം മടക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചെക്ക് ബോർഡ് ഷേപ്പ് എന്തായി എന്ന് നോക്കാം. കണ്ടല്ലോ അടിപൊളിയായിട്ടുണ്ട്, കാണാനും ഒരു കളർഫുള്ളായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല രസമാണ്. കുട്ടികൾക്കൊക്കെ കുറച്ച് കളർഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും, ഒരു വെറൈറ്റി ഒരു ഓംലെറ്റ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ഷേപ്പൊക്കെ കിട്ടും, നല്ലൊരു ഭംഗി ഉണ്ടാകും. അപ്പം നിങ്ങൾ എന്തോ ഉള്ളി അങ്ങനെയൊക്കെ ചേർത്തിട്ടാണെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പം വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഉറപ്പായിട്ടും ഡീപ്സ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കണ്ടിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.